നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജമ്മു കശ്മീരിൽ ഇപ്പോഴും അശാന്തത തുടരുകയാണ് എന്ന് തെളിയിക്കുന്ന സംഭവ വികാസങ്ങളാണ് അവിടെ നിന്ന് ഓരോ ദിവസവും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോഴിതാ വീണ്ടും ജമ്മു കശ്മീരിൽ ഒരു ഭീകരൻ പിടിയിലായിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഭീകരർക്കായി അതിർത്തി പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ആയുധങ്ങളും മയക്കുമരുന്നും വിതരണം ചെയ്യുന്ന സംഘത്തിനായുള്ള തിരച്ചിൽ ജമ്മു കശ്മീരിൽ ശക്തമാക്കിയിരിക്കുകയാണ്. ഈ അന്വേഷണത്തിലാണ് ഒരാൾ പിടിക്കപ്പെട്ടത്. കുപ്വാര ജില്ലയിലെ താക്കിയ ബാദർകോട്ട് മേഖലയിലാണ് സൈന്യവും ജമ്മു കശ്മീർ പോലീസും റെയ്ഡ് നടത്തിയത്. ആദിൽ ഹസൻ എന്ന ആളെയാണ് സൈന്യം പിടികൂടിയത്. 2 AK-47 റൈഫിളുകളും 2 AK-47 മാഗസീനുകളും 208 റൗണ്ട് വെടിയുണ്ടകളും ഇയാളിൽ നിന്ന് കണ്ടെത്തുകയുണ്ടായി. ഇതിനൊപ്പം 4 പിസ്റ്റളുകൾ, ബ്രൗൺ ഷുഗർ എന്നിവയും പിടിച്ചെടുക്കുകയും ചെയ്തു. മേഖലയിലെ പത്നപ്രാറ എന്ന സ്ഥലത്ത് താമസിക്കുന്ന ആദിൽ വർഷങ്ങളായി മയക്കുമരുന്ന് കടത്തുന്ന ഭീകരനാണെന്ന് പോലീസ് വ്യക്തമാക്കി. അതിർത്തി കടന്നെത്തുന്ന ആയുധങ്ങളും മയക്കുമരുന്നും ഭീകരർക്ക് എത്തിക്കുന്നതാണ് ആദിലിന് ഏൽപ്പിച്ചു കൊടുത്ത ദൗത്യം. ഫറാസ് അഹമ്മദ് എന്നയാളുടെ വീട് കേന്ദ്രീകരിച്ചാണ് ആദിൽ പ്രദേശത്ത് ഭീകര പ്രവർത്തനം നടത്തിയതെന്നും പോലീസ് കണ്ടെത്തി. റെയ്ഡ് സമയത്ത് ഫറാസ് രക്ഷപ്പെട്ടെന്നാണ് പോലീസ് കരുതുന്നത്. എന്തായാലും ഭീകരനെ പിടികൂടിയിരിക്കുകയാണ് അന്വേഷണ സംഘം. കശ്മീരിൽ ഭീകര സംഘടനകളുടെ എണ്ണം നിയന്ത്രണ വിധേയമാണോ എന്നതാണ് ഇപ്പോൾ വരുന്ന വലിയ സംശയം. 2019 ഒക്ടോബറിൽ കുൽഗ്രാം ജില്ലയിൽ ബംഗാളിൽ നിന്നുള്ള 5 മുസ്ലിം തൊഴിലാളികളെ കൊലപ്പെടുത്തി ദി റെസിഡന്റ് ഫ്രണ്ട് എന്ന പുതിയ ഭീകര സംഘടന രംഗപ്രവേശം ചെയ്തിരുന്നു. ഇത് പാക് ഭീകര സംഘടനയായ ലഷ്കർ ഇ തൈബ തന്നെയാണെന്ന് പോലീസ് പറയുന്നു. ഇതര സംസ്ഥാനക്കാർക്കെതിരെ ആസൂത്രിതമായ ആക്രമണ പരമ്പരകളാണ് TRF തുടർന്നുകൊണ്ടിരിക്കുന്നത്. തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടായതോടെ 100 കണക്കിന് ഇതര സംസ്ഥാനക്കാരെ പോലീസ് സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി. മാർച്ച് നവംബർ മാസങ്ങളിൽ കശ്മീരിൽ 3 മുതൽ 4 ലക്ഷത്തോളം ഇതര സംസ്ഥാനക്കാർ ജോലിക്കെത്താറുണ്ട്. മഞ്ഞുകാലത്ത് ഇവർ മടങ്ങുകയും ചെയ്യും. പ്രത്യേക പദവി നീക്കം ചെയ്തതോടെ ഇതര സംസ്ഥാനക്കാർ വർദ്ധിച്ച തോതിൽ സ്ഥിരതാമസാവകാശം നേടുമെന്ന ഭീതിയുടെ പ്രത്യാഘാതമാണ് ഇപ്പോഴത്തെ ആക്രമണങ്ങൾ. പുതിയ താമസ നിയമമനുസരിച്ച് 15 വർഷമായി താമസിക്കുന്ന ഏതൊരു വ്യക്തിക്കും 10 വർഷമായി ഇവിടെ സർക്കാർ ബാങ്കിംഗ് സർവീസിലുള്ളവർക്കും സ്ഥിരതാമസരേഖ ലഭിക്കും. എത്ര പുറംനാട്ടുകാർക്ക് ഇങ്ങനെ താമസരേഖ അനുവദിച്ചുവെന്ന് സർക്കാർ വെളിപ്പെടുത്തിയിട്ടില്ല. പുതിയ നിയമപ്രകാരം ഇവർക്ക് സ്ഥിരതാമസാനുമതി നൽകിയാൽ ജനസംഖ്യാനുപാതം BJP അനുകൂലമാകുമെന്നാണ് വിഘടനവാദികളുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഭീകര സംഘടനകൾ ഇവർക്കെതിരെ ആക്രമണം നടത്താറുണ്ട്. നേരത്തെ ജമ്മു കശ്മീർ നിയന്ത്രണ രേഖയോട് ചേർന്ന രജൌരി വനത്തിൽ 6 പാക് ഭീകരരെ സേന വധിച്ചിരുന്നു. മലയാളി ജവാൻ HY ഷാഖ് ഉൾപ്പെടെ 9 സൈനികരുടെ ജീവനെടുത്ത ആക്രമണം നടത്തിയ ഭീകരർക്കായി കൊടുമരത്തിൽ ദുഷ്കര സാഹചര്യങ്ങൾ നേരിട്ട് 10 ദിവസം സേന തിരച്ചിൽ നടത്തുകയുണ്ടായി. പാക് അധീന കശ്മീരിൽ നിന്ന് ഏതാനും ആഴ്ച മുൻപായിരുന്നു രജൌരി അതിർത്തിയിലെ വനമേഖലയിലേക്ക് ഭീകരർ നുഴഞ്ഞുകയറിയത്. വൻ ആയുധ ശേഖരം ഇവരുടെ പക്കലുണ്ടായിരുന്നു എന്നാണ് സൂചനകൾ പുറത്തുവന്നത്. പ്രദേശവാസികളോട് വീടിന് പുറത്തിറങ്ങരുതെന്ന് നിർദ്ദേശവും നൽകിയിരുന്നു. സുരക്ഷാ സന്നാഹം വിലയിരുത്താൻ കരസേനാ മേധാവി ജനറൽ MM നരവനെ നിയന്ത്രണ രേഖയിലെ സേനാ താവളങ്ങൾ സന്ദർശിക്കുകയുണ്ടായി. ശ്രീനഗറിൽ മരുന്ന് വ്യാപാരം നടത്തിയിരുന്ന മഖൻലാൽ ബിന്ദ്രു, സ്കൂൾ പ്രിൻസിപ്പൽ സുപീന്ദർ കൌർ, അധ്യാപകൻ ദീപ്ചന്ദ് എന്നിവരെ കൊലപ്പെടുത്തിയ കേസുകൾ NIA ഏറ്റെടുത്തിരുന്നു. ന്യൂനപക്ഷ സമുദായാംഗങ്ങളെയും ഇതര സംസ്ഥാന തൊഴിലാളികളെയും തിരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്തുന്നതിന് പിന്നിലെ ഗൂഢാലോചനയും പാകിസ്ഥാന്റെ പങ്കും അന്വേഷിക്കാനായിരുന്നു NIA വന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.